ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓൺലൈൻ ജോബിനെ പറ്റിയാണ്. ജെന്വിൻ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ട് ഏർണിങ്സ് നേടാൻ കഴിയുന്ന ഒരു സൈറ്റിനെ പറ്റിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിലോട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതാണ്. ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ജെന്വിൻ ആയിട്ടുള്ള ഓൺലൈൻ സൈറ്റിനെ പറ്റിയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു 18 വയസ്സ് പൂർത്തിയായവർക്ക് മുതൽ ചെയ്യാൻ കഴിയുന്ന ഒരു സൈറ്റാണിത്. ഇതിലെന്താണ്, നമ്മൾക്ക് ചെക്ക് ഇന്ത്യ അതുപോലെ ഹലോ എക്സ്പെർട്ട് ഒക്കെ കണ്ടിരുന്നു. അതിലൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം നേടാൻ കഴിയുന്ന ഒരു സൈറ്റായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൈറ്റിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൻ്റെ പേര് ഫോട്ടോ മാത് എന്നാണ്. അപ്പോൾ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് മാത്സ് അറിയില്ലെന്ന് കരുതി ഇരിക്കേണ്ട, നമുക്ക് സിമ്പിളായിട്ടുള്ള മാത്സും ഇതിൽ വരുന്നുണ്ട്. നമ്മൾ ഒരു 18 വയസ്സെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ആ ഒരു ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. കൂടുതലായിട്ട് ഏർണിങ്സ് നേടണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഏർണിങ്സ് നേടാം. പക്ഷേ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിലാണെങ്കിലും ജെന്വിൻ ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു സൈറ്റാണിത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്ത ശേഷം നമ്മൾ ചെക്ക് ഇന്ത്യയിലൊക്കെ നിങ്ങൾക്ക് അറിയാം ഒരു എക്സാം ഉണ്ടായിരുന്നു, ഇതിലും എക്സാം അറ്റൻഡ് ചെയ്യണം. അതിനുശേഷമാണ് നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാൻ സാധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മാത്സ് അറിയാത്തവരാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്യാനൊക്കെ നമുക്ക് കഴിയുന്നതാണ്. റെഫർ ചെയ്തിട്ടായാലും ആൻസർ കൊടുത്താൽ മതി. നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടായാലും അതിൻ്റെ ആൻസർ കണ്ടെത്തിയിട്ട് അത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു സൈറ്റാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം. ഇപ്പോൾ ചെറിയ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ അതിന് വളരെ ചെറിയ എമൗണ്ട്സ് ആയിരിക്കും കിട്ടുക. ഓരോ പ്രോബ്ലംസിൻ്റെ ലെവൽ കൂടുന്നതനുസരിച്ച് നമ്മുടെ ആൻസറിൻ്റെ ലെവൽ കൂടുമ്പോൾ അതിന് കുറച്ചും കൂടെ കൂടുതൽ ഏർണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് $300 വരെ പെർ വീക്ക്. ഇതിൻ്റെ പേയ്മെൻറ്റ് വീക്ക്ലി ആണ്. പെർ വീക്ക് നിങ്ങൾക്ക് $300 വരെ നേടാൻ കഴിയുന്ന ഒരു സൈറ്റാണെന്നാണ്. അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സൈറ്റ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു പേജിലേക്ക് ചെല്ലും. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് പെർ വീക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് $300 വരെ ഏൺ ചെയ്യാൻ പറ്റും. 300 അതിനപ്പുറം ഏൺ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ $300 പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്കുള്ള ഒരു പോക്കറ്റ് മണി ഏൺ ചെയ്യാൻ കഴിയുന്ന ജെന്വിൻ ആയിട്ടുള്ളൊരു സൈറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് അവർ ഇങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, 3 സ്റ്റെപ്പുകളായിട്ടാണ് നമുക്കിതിൽ കാര്യങ്ങൾ വരുന്നത്. നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ക്യാഷ് കിട്ടുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഹൗ ഡസ് ഇറ്റ് വർക്ക്സ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ നമ്മളിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ആൻസർ കൊടുത്താൽ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പം വലിയൊരു പ്രോബ്ലമാണ്, അത് നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്ത് കൊടുക്കുമ്പം കുറച്ചുകൂടെ കൂടുതൽ ക്യാഷ് കിട്ടുന്നു. അങ്ങനെയാണ് ഇതിൽ ക്യാഷിൻ്റെ ഇത് വരുന്നത്. സിമ്പിൾ, ചിലപ്പോൾ ചില ആൻസേഴ്സൊക്കെ സിമ്പിളായിരിക്കും. അതിന് നമുക്ക് അതിൻ്റെ വാല്യൂ അനുസരിച്ചുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു എക്സ്ട്രാ ഹവേഴ്സ് നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ നമുക്കിതിൽ വർക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ വീട്ടിലിരുന്നുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്യാം, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് റെഫർ ചെയ്യാൻ ചെയ്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആൻസർ കണ്ടെത്തിയിട്ടായാലും ഇതിൽ ആൻസർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ നമ്മൾ ലൈവായിട്ടിരുന്ന് ആൻസർ കൊടുക്കുമെന്നോ അല്ല, നമ്മൾ ആൻസറൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ അത് ചെയ്ത് തീർത്താൽ മതി. അപ്പോൾ ഇവിടെ ലാസ്റ്റിലായിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക, സൈനപ്പ് വിത്ത് ഗൂഗിൾ അല്ല സൈനപ്പ് വിത്ത് ഫേസ്ബുക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡി വഴി സൈനപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി. ഇപ്പം സൈനപ്പ് വിത്ത് ഗൂഗിൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈനപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഓപ്ഷനാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നമ്മളോട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യാൻ പറയും. നിങ്ങളുടെ നെയിം, നമ്മുടെ കൺട്രി, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ നമ്മളെന്തായാലും 18 വയസ്സിന് മുകളിൽ ഉണ്ടായിരിക്കണം. നമുക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. എന്നിട്ട് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുത്തു കഴിയുമ്പോൾ ഒരു പേജോടെ വരും നിങ്ങൾക്ക് സിഗ്നേച്ചർ എന്നും പറഞ്ഞ്. അപ്പോൾ സിഗ്നേച്ചറിൻ്റെ അവിടെ നിങ്ങളുടെ നെയിം ഉണ്ടല്ലോ, അതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം ചെയ്തിട്ട് നെക്സ്റ്റ് ആ ഒരു ആറോ വന്നതിന് ശേഷം നിങ്ങളിവിടെ കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രെയിനിങ് അതായത് നമ്മുടെ ഒരു എക്സാം നമ്മളിവിടെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി അവർ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് കാറ്റഗറി വേണമെങ്കിൽ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇവരോട് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു കാറ്റഗറി സെലക്ട് ചെയ്താൽ ബാക്കിയുള്ള കാറ്റഗറി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പാസ്സാവുന്നതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ആൾജിബ്ര എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തതെന്ന് വെക്കുക അപ്പോൾ നമുക്ക് ആദ്യം എന്താ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക ആ ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ ഒരു ടീച്ചിങ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിനുശേഷം സോൾവ് ട്രെയിനിങ് നമുക്ക് വീണ്ടും ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോലെ കുറച്ച് പ്രോബ്ലംസ് തരും അത് സോൾവ് ചെയ്യണം അതിനുശേഷം നമുക്കൊരു ഫൈനൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇങ്ങനെ നാല് കാറ്റഗറി ആയിട്ടാണ് നിങ്ങൾക്കിതിൽ എക്സാം വരുന്നത് ഓക്കെ ഫസ്റ്റ് നിങ്ങളപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം അപ്പോൾ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു സ്കിൽ ടെസ്റ്റാണ് നമുക്ക് വരുന്നത് കോഴ്സ് 1 സ്കിൽ ടെസ്റ്റാണ് 120 മിനിറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഏകദേശം 2 മണിക്കൂർ വരുന്നുണ്ട് 70% നിങ്ങൾ ആൻസർ കറക്റ്റാക്കിയാൽ മതി അതിനുശേഷം എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ 70% നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് നിങ്ങൾ പോകുന്നതാണ് അപ്പോൾ ഇത്രയും ടൈം എടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ടൈം റൺ ആവുന്ന നിങ്ങൾക്ക് കാണാം ആദ്യം നമുക്ക് 10 questions ആയിരിക്കും വരിക ഓക്കെ അതിന് ഇതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ 1 കാണും ആൻസർ നമ്മളിതിൽ നിന്ന് കണ്ടെത്തിയ ശേഷം ആ ഓരോ ഓപ്ഷനിൽ ഏതാണോ അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ നമ്മളൊരു ആൻസർ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് വേണം ചെയ്യാൻ നമുക്ക് 120 മിനിറ്റ് ടൈം ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കി കറക്റ്റായിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വരുന്നത് ടീച്ചിങ് സ്കിൽ ആണ് അടുത്തതായിട്ട് വരുന്നത് ടീച്ചിങ് സ്കില്ലാണ് അതിനുശേഷം നമ്മളിപ്പോൾ ആദ്യത്തെ പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റൂ പിന്നെ സോൾവ് ട്രെയിനിങ് ആൻഡ് ഫൈനലായിട്ടൊരു ടെസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ നാല് നമ്മൾ പാസ്സായി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പിന്നെ ഇതിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ വളരെ സിമ്പിളായിരിക്കും പിന്നീട് അങ്ങോട്ടും അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറച്ച് ടഫായിരിക്കും നിങ്ങൾ ആൻസറൊക്കെ ഒന്ന് സെർച്ച് അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയൊക്കെ ഒരുപക്ഷെ നമുക്ക് എളുപ്പമായിരിക്കും പിന്നീട് ഫൈനൽ ടെസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ച് ടഫായിരിക്കും എങ്കിലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക കാരണം നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്താലൊക്കെ കിട്ടാൻ ടൈമും ഉണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ആൻസർ കൊടുക്കാനായിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് ആൻസറൊക്കെ കണ്ടെത്തി നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ആദ്യമൊക്കെ നമുക്ക് ഈസി ആയിരിക്കും പിന്നീട് അങ്ങോട്ട് വരുമ്പോഴാണ് കൂടുതൽ ഏണിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലേ നമുക്ക് ഏണിങ്സ് കിട്ടുകയുള്ളൂ ഇതിൻ്റെ ടെസ്റ്റിൻ്റെ വീഡിയോസൊക്കെ നമുക്കിപ്പോൾ വേറെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുക എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേയ്മെൻറ്റിനെ പറ്റിയാണ് അപ്പോൾ ഇവിടെ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ്സ് എന്നൊരു ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പേജ് ആയിരിക്കും കിട്ടുക അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പേയ്മെൻറ്റിനെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഹൗ വിൽ ഐ ഗെറ്റ് പെയ്ഡ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് പയനിയർ അക്കൗണ്ട് വഴിയാണ് അപ്പോൾ പയനിയർ അക്കൗണ്ട് ഇല്ലാത്തവർ അതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് മലയാളത്തിൽ തന്നെ നിങ്ങൾക്കുണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക അതെങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് ആ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഞാൻ പറഞ്ഞു വീക്കിലി ആണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് എവരി തേഴ്സ്ഡേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതാണ് അവരിവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും അപ്പോൾ എത്ര ഡോളറായി കഴിയുമ്പോൾ വിഡ്രോ ചെയ്യാം എല്ലാ ഡൗട്ടുകൾക്കും ഉള്ള ആൻസേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി ഇതൊക്കെ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ആണ് ഇതിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനായിട്ട് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക ട്രെയിനിങ് ആ ഒരു ടെസ്റ്റൊക്കെ പാസ്സാവുക നിങ്ങൾക്ക് ഇതിൽ ഏത് കാറ്റഗറി വേണമെങ്കിലും സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന ആ ഒരു ഓപ്ഷൻ നോക്കി സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ മതി നിങ്ങൾക്കിപ്പോൾ ഏതിൽ വേണമെങ്കിലും സെലക്ട് ചെയ്ത് ചെയ്യാം ബാക്കിയുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പാസ്സാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാറ്റഗറി ഏത് കാറ്റഗറിയാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് ഈ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അതിനുശേഷം ബാക്കി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ 4 സ്റ്റെപ്പും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഫ്രീ ടൈമിൽ നമ്മൾ ജഗിൻ്റെയൊക്കെ കണ്ട പോലെ നിങ്ങൾക്ക് ചെറിയ രീതിയിലായാലും നല്ലൊരു ഏണിങ്സ് നേടാൻ കഴിയുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്